കൂടുതൽ പ്രകോപിപ്പിച്ചത് എന്താണെന്നാ ഐഷയ്ക്ക് തോന്നുന്നേ? ഐഷയുടെ നിലപാടുകളാണോ അതോ ഐഷ ഈ പർട്ടിക്കുലർ റിലീജിയനിലുള്ള ആളായതുകൊണ്ടാണോ അതോ ആ ഒരു പേര് അവരൊരു കാരണമായിട്ട് എടുത്തു? മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ തന്നെ അവർ ചൂസ് ചെയ്തു. അതായത് ഇപ്പൊ ഞാൻ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മുമ്പിൽ നിന്ന ആൾക്കാരുടെ തലയിലേക്ക് നല്ലൊരു കൊട്ടു കൊടുത്താൽ പിന്നിൽ വരുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും, അവര് മുന്നിലേക്ക് വരാൻ ഭയക്കും. കാരണം ഇവക്ക് തന്നെ ഒരു അടി കിട്ടിയിരിക്കുക, ഇനിയിപ്പോ നമ്മൾ പോയാലും നമുക്ക് ഇത് തന്നെ, നമ്മൾ രക്ഷപ്പെടുത്താൻ ഇപ്പൊ ആരാ ഉള്ളത് എന്ന തോന്നൽ ഓരോ വീടുകളിലും ഉണ്ടാവും, ഓരോ ആളുകളിലേക്കും തോന്നിപ്പിക്കണം, മുമ്പിലേക്ക് വരാൻ ധൈര്യം ഉണ്ടാവരുത്. പക്ഷെ എന്റെ കാര്യത്തിലും അത് അങ്ങനെയാണ് സംഭവിച്ചത്. ഒരു സപ്രഷൻ, അവർ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക, നമുക്കൊരു ഫ്രസ്ട്രേഷൻ കൊടുക്കുക, നമ്മളെ മെന്റലി ഫിസിക്കലി ഡൗൺ ആക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ആ സാഹചര്യം മറികടക്കുന്നാൽ നമുക്ക് പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട. ഒരു ഏകാധിപത്യം പോലെ ഫീൽ ചെയ്തു ആ സമയത്ത്. ഏകാധിപത്യം പോലെ, ജനാധിപത്യമാണോ ഏകാധിപത്യമാണോ ഫീൽ ചെയ്തത്? അവരുടെ ഏകാധിപത്യം അല്ലേ ആഗ്രഹിക്കുന്നത്? എന്താണ് അവരുടെ ഉദ്ദേശം, അവരുടെ അജണ്ട എന്താ? അവരുടെ അജണ്ട തന്നെ അതാണല്ലോ. ഏകാധിപത്യം എന്നുള്ളതാണ് അവരുടെ അജണ്ട. രാജഭരണം കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ അവരുടെ ആവശ്യം. സോ ഈ അജണ്ട നമ്മൾ എങ്ങനെ, നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, നമ്മളൊരു ജനാധിപത്യം വിശ്വസിക്കുന്ന ആൾക്കാർ, ഓക്കെ, ആ ആ നമുക്ക് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ? ആരെയാണ് അറിഞ്ഞത് രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെട്ടു എന്നുള്ള കാര്യം? ഞാനോ? പോലീസുകാരെ വിളിച്ചു പറയാണ് ചെയ്തത്. ആ സമയത്ത് FIR ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് സത്യം പറഞ്ഞാൽ FIR ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് അന്ന് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ചേട്ടാ രാജ്യദ്രോഹി, ഞാൻ പറഞ്ഞ എന്താണ് വകുപ്പ് ഇതാണ്, രാജ്യദ്രോഹിയോ? ഞെട്ടിപ്പോയില്ലേ? രാജ്യദ്രോഹം എന്ന് പറയണത്, രാജ്യത്തെ ദ്രോഹിക്കുക എന്ന് പറയണത് നമ്മൾ ഇത്രയും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ 4 വർഷം എടുത്തിട്ടുണ്ട് ഭരണഘടനയിലെ റൈറ്റ്സിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് രാജ്യദ്രോഹി, രാജ്യദ്രോഹി ആവാന്ന് പറയണത് അത് നമ്മളെ മെന്റലി നമുക്ക് അപ്പൊ ഭയങ്കര വിഷമം തോന്നും. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് അതെന്റെ രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള പടമാണ് ഞാൻ ചെയ്തു വെച്ചേക്കണത്, സ്വന്തം ജന്മനാടിന് വേണ്ടി. ജന്മനാടിൻ്റെതല്ല അത്, രാജ്യത്തിന്റെ സ്ക്രിപ്റ്റാണത്. ഒരു നാടിനെ മാത്രം കാവൽ ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല. ഈ സിനിമ ഒരിക്കലും വന്നില്ല എന്ന് കരുതുക, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്, അങ്ങനെ വിഷമിപ്പിക്കാനല്ല. ഫ്ലഷ് വന്നില്ലെങ്കിൽ ഇനി സിനിമ ഡയറക്ഷനുമായിട്ട് മുമ്പോട്ട് പോകും. ചിലരൊക്കെ പറയുന്നുണ്ട് ഐഷ ഇപ്പൊ തന്നെ അടുത്ത പടത്തിന്റെ ഒരു വർക്ക് തുടങ്ങി, അതായത് ഇപ്പം ഐഷയ്ക്ക് കിട്ടിയ ആ ഒരു പദവി അല്ലെങ്കിൽ വകുപ്പ് അതൊരു പദവി ഏറ്റെടുത്ത് ACT 124 എന്ന് പറയുന്ന ഒരു പടത്തിന്റെ എന്താ പറയാ നിർമ്മാണ പ്രക്രിയയിലാണെന്നൊക്കെ ഞങ്ങൾ കേട്ടു. അതിൽ എത്രമാത്രം സത്യം ഉണ്ട്? ഇല്ല, അത് ഞാൻ സ്ക്രിപ്റ്റ് കഴിഞ്ഞു. അല്ല, ഇങ്ങനെ ഒരു പടത്തിന് ഇത്രയധികം റെസ്ട്രിക്ഷൻസ് വന്നപ്പോ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സബ്ജക്റ്റിനെ പറ്റി വരുമ്പം ആ പടം വെള്ളി വെളിച്ചം കാണും എന്ന് ഉറപ്പായിട്ട് കാണും. നമുക്ക് ഒരു ഫിലിം നമുക്ക് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു സാധനം പുറത്ത് കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി സ്റ്റഡി ചെയ്ത് പഠിച്ചിട്ട് വന്ന ഒരാളാണെങ്കിൽ, നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഭയക്കേണ്ട കാര്യം. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഒരു എന്റെ പടം റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഇത് എന്റെ എനിക്കുള്ള വിശ്വാസമാണ്, എന്റെ കഴിവിലുള്ള വിശ്വാസമാണ്. ഞാൻ പറഞ്ഞ അവരിനി വിട്ടുതരാൻ പോണ ബോഡിയാണ്, ഡെഡ് ബോഡിയാണ്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോർച്ചറി വെച്ച ബോഡി ആയിരിക്കും എനിക്ക് വിട്ടുതരാൻ പോണത്. ആ സിനിമ അങ്ങനെയാ, ആ ബോഡി കണ്ടാ മതി ആൾക്കാർ, എന്റെ ബന്ധുക്കൾക്ക് ഞാൻ ആ ബോഡി വിട്ടുകൊടുക്കുക, കണ്ടു നമുക്ക് അവസാനമായിട്ട് കാണാൻ പറ്റുന്ന നമുക്ക് ഈ ബോഡി എങ്കിൽ ബോഡി, അതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാം എന്ന തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ആ സിനിമ കണ്ടാ മതി.